ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ഖലിസ്ഥാൻ അനുകൂല ചുവരെഴുത്തുകൾ. കൺഗ്രാ ജില്ലയിൽ സർക്കാർ ഓഫീസിന് പുറത്താണ് ഖലിസ്ഥാൻ അനുകൂല ചുവരെഴുത്തുകൾ കണ്ടത്. പോലീസ് സ്ഥലത്തെത്തി ചുവരെഴുത്തുകൾ മായ്ച്ചു കളഞ്ഞു. ഗൗതം വീണ്ടും ചേരുന്നുണ്ട്. ഗൗതം, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെയായിരുന്നു ഒരു ഖലിസ്ഥാൻ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് ഡൽഹി മെട്രോയുടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ വിഘടനവാദ ശക്തികൾക്കെതിരെ നടപടി കടുപ്പിക്കും തോറും വീണ്ടും വീണ്ടും തങ്ങൾ രാജ്യത്തുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ചുവരെഴുത്തുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. രജനി, ഖാലിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നിലപാട് കേന്ദ്രം കൈക്കൊള്ളുകയാണ്. കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഖാലിസ്ഥാൻവാദികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ഈ ഖാലിസ്ഥാൻവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന കനേഡിയൻ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ അഴിച്ചുവിടുന്ന ഭാരതം കനേഡിയൻ നയതന്ത്ര പ്രതിനിധികളോട് ഉൾപ്പെടെ രാജ്യം വിട്ടുപോകാൻ നിർദ്ദേശിക്കുന്നുണ്ട്. കനേഡിയൻ പൗരന്മാർക്ക് വിസ നിഷേധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഖാലിസ്ഥാൻ വാദത്തെ അനുകൂലിക്കുന്ന കാനഡയ്ക്കെതിരെയും ഖാലിസ്ഥാൻ വാദം മുന്നോട്ട് വയ്ക്കുന്ന സംഘടനകൾക്കെതിരെയുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വലിയ നീക്കങ്ങളുടെ കൃത്യമായ ഉദാഹരണമാണ്. ഇതിലുള്ള ഒരു അതൃപ്തിയാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഖാലിസ്ഥാൻ വാദികൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് തങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഡൽഹിയിൽ കശ്മീരി ഗേറ്റിന് സമീപം ഖാലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ പതിച്ചിരുന്നു. പിന്നീട് ഡൽഹി പോലീസ് മായ്ച്ചു കളഞ്ഞു. ഇന്നലെ രാത്രിയാണ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ സമാനമായ രീതിയിലുള്ള ഖാലിസ്ഥാൻ മുദ്രാവാക്യം ഉയർന്നിരിക്കുന്നത്. ധർമ്മശാലയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഹിമാചൽ പ്രദേശിൻ്റെ രണ്ട് തലസ്ഥാനങ്ങളിലൊന്നാണ് ധർമ്മശാല. ഒന്ന് നമുക്കറിയാം ഷിംലയും മറ്റൊന്ന് ധർമ്മശാലയിലുമാണ്. എന്നാൽ ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് നിയമസഭയ്ക്ക് മുന്നിൽ ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഖാലിസ്ഥാൻവാദികൾ മുദ്രാവാക്യങ്ങൾ എഴുതി വയ്ക്കുകയും അവിടെ ഖാലിസ്ഥാൻ്റെ ചെറിയൊരു പതാക സ്ഥാപിക്കുകയും ചെയ്ത ഒരു സംഭവം മുൻപും ധർമ്മശാലയിൽ ഉണ്ടായിട്ടുണ്ട്. ധർമ്മശാലയുടെ മറ്റൊരു സവിശേഷത ചൈനയുമായി എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ടിബറ്റിൽ നിന്നും 1959 ദലൈലാമ ഭാരതത്തിലേക്ക് അഭയം തേടുകയും അങ്ങനെ അഭയം തേടിയ ദലൈലാമ ടിബറ്റൻ ആത്മീയ ആചാര്യനായ ദലൈലാമയ്ക്ക് ഭാരതം അഭയം നൽകുകയും ചെയ്തിട്ടുള്ള പ്രദേശം കൂടിയാണ് ധർമ്മശാല. ഇപ്പോഴത്തെ ദലൈലാമ ധർമ്മശാല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണം നടത്തുന്നതും മറ്റ് ബുദ്ധമത പ്രചാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ചൈന വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ചൈനീസ് ക്രൂരതയ്ക്ക് ഇരകളാക്കപ്പെട്ട ടിബറ്റൻ ആത്മീയ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം കൂടിയാണ് ഹിമാചൽ പ്രദേശിൻ്റെ ഒരു തലസ്ഥാനമായ ധർമ്മശാല. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഹിമാചൽ പ്രദേശ് പോലീസ് അടിയന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദേശീയ തലത്തിലും വിദേശത്തും നടക്കുന്ന ഖാലിസ്ഥാൻ വാദ പ്രവർത്തനങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാർ നടപടിയിലുള്ള പ്രതിഷേധമാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനം എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര ഏജൻസികൾക്കുള്ളത്. രജിത്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.